ആത്മമിത്രം ആത്മമിത്രം ദൈവനാമമാറ്റപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ധ്യാനത്തിനായി സംഗീതം 125 ഒന്നും രണ്ടും വായിക്കാം. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാത്ത എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങയില്ല, സിയോൻ പർവ്വതം പോലെ സ്ഥിരമായിരിക്കും. ആഴെ കുഴിച്ച പാറമേൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന വീട് ഇളകിപ്പോകുകയില്ല. ലൂക്കോസ് 5:48. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ സഭ പണിയപ്പെട്ടിരിക്കാൻ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സിയോൻ പർവ്വതം കോട്ടകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതായി തോന്നും. ദൈവ ജനം ശത്രുക്കളാൽ ചുറ്റപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ അദൃശ്യ സേനകൾ നമ്മെ കാക്കുന്നു. എലീശയെ പിടിക്കാൻ ശത്രു സൈന്യം ചെന്നപ്പോൾ എലീശയ്ക്ക് ചുറ്റും അഗ്നിമയമായ രഥങ്ങളും കുതിരകളും നിറഞ്ഞത് നിൽക്കുന്നതായി കണ്ടു. 2 Kings 6:17. ഇങ്ങനെ ദൈവം തൻ്റെ ജനത്തിൻ്റെ ചുറ്റും മതിലായി നിന്ന് അവരെ രക്ഷിക്കുന്നു. ദുഷ്ടന് വളരെ വേദനകളുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവനോ ദൈവം ചുറ്റിക്കൊള്ളും. അതേ സഹോദരിമാരെ, നമ്മുടെ ദൈവം നമ്മെ നടത്തുവാൻ എപ്പോഴും തയ്യാറാണ്. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്നവൻ, നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരുന്നവനാണ്. യഹോവയുടെ ദൃഷ്ടി തന്നെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. എന്നാൽ ദുഷ്ടൻ എപ്പോഴും തൻ്റെ വഴിയിൽ നടന്ന് ദുഷ്ടത പ്രവർത്തിക്കുന്നവരാണ്. അവനോ വേദനകൾ എപ്പോഴും ഉണ്ട്. അതേസമയം യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം ചുറ്റിക്കൊള്ളും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ യഹോവയിൽ മാത്രം ആശ്രയം വെക്കാം. തൻ്റെ ദയ നമ്മെ ചുറ്റിക്കൊണ്ടിരിക്കും. യഹോവയിൽ ആശ്രയിക്കുന്നതുകൊണ്ട് കുലുങ്ങാതെ സിയോൻ പർവ്വതം പോലെയാകും. 143:8 നാം ഇങ്ങനെ വായിക്കുന്നു, രാവിലെ നിൻ്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ നടക്കേണ്ടുന്ന വഴി എനിക്ക് അറിയിക്കണമേ, ഞാൻ എൻ്റെ ഉള്ളം നിൻകിലേക്ക് ഉയർത്തുന്നു. എന്നും രാവിലെ എൻ്റെ പ്രാർത്ഥന ഈ പ്രാർത്ഥന നാം എന്നും പ്രാർത്ഥിക്കണം. രാവിലെ നിൻ്റെ ദയ എന്നെ കേൾക്കുമാറാക്കണം, കാരണം ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ, എൻ്റെ ഉള്ളം നിന്നിലേക്ക് ഉയർത്തുന്നു. ദിവസവും ദയക്കായി കാംക്ഷിക്കുന്ന ഭക്തൻ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ എന്ന്. തീർച്ചയായും ഈ പ്രാർത്ഥന ദൈവം കേൾക്കും. 30:20, നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും നിൻ്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കുകയില്ല. നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പുറകിൽ നിന്നും കേൾക്കും. തന്നിൽ ആശ്രയിക്കുന്നവരെ എത്ര അത്ഭുതവും അതിശയവുമായിട്ടാണ് അവൻ നടത്തുന്നത്. അവനിൽ മാത്രം ആശ്രയിക്കാം. അവനെ ന്യായത്തിൻ്റെ ദൈവമല്ലോ. അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാരാണ്. അവൻ നടത്തും. നാം മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. അതേ സഹോദരിമാരെ, നമ്മുടെ പാവവഴികളെ ദുഷ്ടവഴികളെ വിട്ട് മനം തിരിയേണ്ടതിന് ആവശ്യം വലുതാണ്. ഹൃദയത്തിൽ അകത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് എൻ്റെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കില്ലായിരുന്നു. എൻ്റെ പ്രാർത്ഥനാ ശബ്ദം കേട്ടിരിക്കുന്നു എന്ന് 66:18 നാം വായിക്കുന്നു. നമുക്ക് അങ്ങനെ പറയുവാൻ സാധിക്കുമോ? സാധിക്കണം. മനസ്സിൽ പകയും പിണക്കവും വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ല. നിഷ്കളങ്കരായി ദൈവത്തിൽ ആശ്രയിച്ച് അവനിൽ നിന്ന് ദയയും അനുഭവിച്ച് ശരിയായ വഴിയിൽ നടന്ന് ഉള്ള അവങ്കിലേക്ക് ഉയർത്തി ഒരു ജയജീവിതം നമുക്ക് നയിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ദൈവത്തിൽ വിശ്വസിക്കാതെ കർത്താവ് വിശ്വസിക്കാത്ത ആരെങ്കിലും വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ ജഡത്തിൽ നിന്നല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, രക്തത്താലുമല്ല, ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. അത് ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന അനുഭവം ഓരോരുത്തർക്കും ഉണ്ടാകണം. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുന്നത് കൊണ്ട് ആരും ദൈവമക്കളായിത്തീരുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഉയർത്തി ഭാവിയായി എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ.
അങ്ങനെ രക്ഷിക്കപ്പെട്ട മക്കളാണ് ദൈവമക്കൾ. അവർ അവർക്ക് നിത്യമായ അവകാശമുണ്ട്, നിത്യമായ ഭവനമുണ്ട്, നിത്യജീവനുണ്ട്. ഈ ജീവനെ പ്രാപിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.